ഞങ്ങള് പിന്നെ നാടൻ കോഴി ഈ മരുഭൂമിയിൽ ഇവിടെ ഞങ്ങൾ അന്ന് പോയിട്ടുണ്ട്. ഒരു ഒട്ടകത്തിനെ പോകാൻ പോയ സ്ഥലത്ത് അവിടെ നാടൻ കോഴി കുറച്ചുകൂടി അപ്പുറം പോയത് മസ്രേല. അപ്പൊ അവിടെ പോയി നാടൻ കോഴിയെ വാങ്ങിക്കൊണ്ടു വന്നിട്ട് ജീരകക്കോഴിയാക്കി വെച്ചു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നൊരു ഒരു മരുന്നും കൂടിയാണത്. അപ്പോൾ ആ കോഴിയെ തേട്ടിയുള്ള പോക്കാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ഓക്കെ. മരുഭൂമിയിൽ നമ്മളൊരു വിശിഷ്ട അതിഥികളുണ്ട്. നമ്മളെ ഈ ഒന്നുമല്ല നമ്മളെ നാട്ടിൽ പാടത്ത് കാണുന്ന കൊച്ചി കണ്ടോ, പാടത്ത് കാണുന്ന കൊച്ചി കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ ഈ നാടൻ കോഴിയെ വാങ്ങാൻ പോകുമ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഈ ഒട്ടകത്തിൻ്റെ ഇടയിൽ. ഈ ഒട്ടകത്തിൻ്റെ ഇടയിൽ കൊച്ചി, ഞങ്ങൾ പറയും കൊക്ക് എന്ന് പറയും. നമ്മളെ മലബാർ മേഖലയിലേക്ക് ഇതിനെ കൊക്ക് എന്ന് പറയും. നിങ്ങളൊക്കെ എന്താ പറയുക, ആർക്കറിയാം അല്ല. നിങ്ങൾ ഈ കോഴി വാങ്ങാനേ ഇവിടെ എത്തി, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആണ് അറിഞ്ഞത് ഇപ്പോൾ തൽക്കാലം കോഴിനെ കൊടുക്കില്ലാന്ന്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം, അപ്പോൾ ഞങ്ങളിവിടെ ആട് ഫാമിൽ എത്തുക കേട്ടോ. ആട് ഇവിടെയൊക്കെ കുറച്ച് ആട് ഫാം പല വെറൈറ്റി മോഡൽ ആടുകളുണ്ട്. അപ്പം അങ്ങോട്ട് ആട് നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഞങ്ങളിവിടെ അന്ന് വേറൊരു മോഡൽ ആട് കണ്ടു. നമ്മുടെ നാട്ടിലെ മാനില്ല, മാനിന്റെ ലുക്കുള്ള ആട്. ഇങ്ങോട്ട് വന്ന് അടിച്ച് ക്യാമറ അടിച്ച് വന്ന് പിടിക്കുക ആട്. ഒരു മാനിന്റെ ഒക്കെ മാറ്റിട്ടുണ്ട് മോഡൽ ആട് കണ്ടോ, ഒരു മാന്റെ ലുക്കില്ല ആട്. കണ്ടാ നമ്മൾ കഴിക്കും പെട്ടെന്ന് മാനാണ് പുള്ളിയൊക്കെ ഉള്ള വെറൈറ്റി മോഡൽ ഇതല്ലേ. കോഴിനെ ഞങ്ങൾ വാങ്ങാൻ വന്നിന്, പക്ഷെ ഭായി പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം കൊടുക്കൂല കോഴിനെ. അപ്പോൾ ഞങ്ങളോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ഇതാണ് ഒട്ടക കഴിക്കുന്ന പുല്ല്. ഇത് തബൂക്ക് ആ ഭാഗങ്ങളിൽ, കൊറിയാത്ത്, സക്കാക്ക, ഹറാറ് ആ ഭാഗങ്ങളിലാണ് ഇത് വരുന്നത്. ഇവിടെ ഈ പുല്ലാണ് ഒട്ടകം കഴിക്കുന്നത്. ഇതും പിന്നെ അന്ന് നമ്മൾ കാണിച്ചിരുന്ന റൊട്ടിയുടെ വേസ്റ്റ്, ഇതൊക്കെയാണ് ഒട്ടകം കഴിക്കുന്നത്. ഒട്ടകത്തിൻ്റെ പുല്ലായിട്ട് പോകുന്ന വണ്ടി.